Hi friends, ellavarkum STS corner inde pudiyoru video ilekku swagatham. Innathe video il nammal nokkan pogunnathu enganeyanu YouTube il oru video upload cheynathu aa video ku paramadhi views um reach um sub um okku kittan vendi nammal endanu cheyendathu enganeyanu oru video il title um description um tag um okku kodukkunnathu endanu embedding ennokke എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും യൂട്യൂബിൽ വന്നിരിക്കുന്നത് ഒരു പാഷനുമായിട്ടാണ്. ഒരു നല്ല യൂട്യൂബർ ആവണം, അതിൽ നിന്ന് വരുമാനം നേടണം. പക്ഷേ മിക്കവാറും പേർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ശരിയായ രീതിയിലല്ല. എങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ എഡിറ്റിങ്ങും തമ്പ്നെയിൽ എഡിറ്റിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യുക, തമ്പ്നെയിൽ അടയുക, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കൈൻമാസ്റ്റർ തുടങ്ങി മൂന്നാല് ആപ്പുകളുണ്ട്. എന്നാലും കൈൻ മാസ്റ്ററാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യാറ്. തമ്പുനൈലുണ്ടാക്കുന്നത് പിക്സൽ ആപ്പ് എന്ന് പറഞ്ഞൊരു അടിപൊളി ആപ്ലിക്കേഷനാണ്, അതിലാണ് ഞാൻ തമ്പുനൈലുണ്ടാക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും അറിയാം യൂട്യൂബിൽ അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന്. ഞാനപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഞാൻ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ ഒന്ന് കമ്പോസ് ചെയ്യട്ടോ, വേറൊരു ആപ്പിലിട്ട് അതിൻ്റെ എം ബി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്ലോഡിങ് നമുക്ക് സമയം കുറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ വീഡിയോ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ പ്രൈവറ്റ് ആക്കിയിടുക. ലൊക്കേഷനൊക്കെ കൊടുക്കാൻ ഉണ്ടെങ്കിൽ ലൊക്കേഷനൊക്കെ കൊടുക്കുക. അവിടെ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച വീടാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ളതെന്ന് കൊടുക്കുക, അല്ലെങ്കിൽ സാധാരണ കൊടുക്കുക. എന്നിട്ട് നമ്മൾ അപ്ലോഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ അപ്ലോഡായി തുടങ്ങി. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരെ നമ്മുടെ സെർച്ച് ബാറിൽ പോയിട്ട് നമ്മൾ എന്ത് കണ്ടൻറ്റാണ് ഇടുന്നത് അത് നമ്മൾ ആ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യാം. ഞാൻ ആഗസ്റ്റ് 5-നെ കുറിച്ചുള്ള ഒരു സംഭവം ഇട്ടേക്കണം. അപ്പം നമ്മൾ ആഗസ്റ്റ് 5-നെ കുറിച്ചുള്ള ആ സംഭവം നമ്മൾ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യണ്ട. ഞാൻ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് സെർച്ച് ചെയ്യണം. ഞാൻ അതിനെ കുറിച്ചുള്ള ഒരു കണ്ടൻറ്റാണ് അതിനകത്ത് ഇടാൻ പോണേ. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ ലോഡാണ് വേണ്ടത്. ഏറ്റവും റീച്ചുള്ളത് ആദ്യം വരും നമുക്ക്. അങ്ങനെ ഇത് ചെയ്യുമ്പോൾ എന്തിനെക്കുറിച്ച് സെർച്ച് ചെയ്താലും ഫസ്റ്റ് വേണത് ഏറ്റവും റീച്ചുള്ളതായിരിക്കും. 1.4 മില്യൺ വ്യൂസ് ഉള്ളതുണ്ട്, 3.3 മില്യൺ വ്യൂസ് ഉള്ളതുണ്ട്, അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ടൈറ്റിൽ ഇടുമ്പോൾ ഉണ്ടല്ലോ ഈ ഫസ്റ്റൊക്കെ വന്നേക്കുന്ന വീഡിയോയുടെ ടൈറ്റിൽ ഏകദേശം സെയിം ഉള്ള പോലെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇടാൻ നോക്കാം. ഏതെങ്കിലും അത്യാവശ്യം വ്യൂസ് ഉള്ള ഒരു വീഡിയോയുടെ ടൈറ്റിൽ നമ്മൾ അത്യാവശ്യം ഏകദേശം അതുപോലെ അല്ലെങ്കിൽ അത് തന്നെ കോപ്പി ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ടൈറ്റലിൻ്റെ വിഷയം നമ്മുടെ മാറി. പിന്നെ ടൈറ്റലിൽ 100 ലെറ്റർ തന്നെ പരമാവധി ആ 100 ലെറ്റർ നമ്മൾ ഫില്ല് ചെയ്യാൻ നോക്കട്ടെ. എന്തെങ്കിലും അതിനെക്കുറിച്ച് എഴുതി അത് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക ആ 100 ലെറ്ററും. ഇനി വീഡിയോയിൽ സെർച്ചിൽ വരാൻ നമുക്ക് ടാഗ് വേണം, നല്ല ടാഗുകൾ വേണം. ടാഗ് എങ്ങനെ നല്ലത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ കണ്ട ഏറ്റവും വ്യൂസ് ഉള്ളൊരു വീഡിയോ തിരഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഷെയർ ബട്ടണിൽ ഞെക്കിയിട്ട് ഷെയറിൽ ഞെക്കി നമ്മൾ അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തെടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നിങ്ങളൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ടാഗ് യു എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ പേര്. ഇപ്പം നമ്മുടെ വീഡിയോ അപ്ലോഡാവുന്നുണ്ട്, അപ്ലോഡായി കഴിഞ്ഞു കൂട്ടാ. ഇനി നമുക്ക് ആ ആപ്ലിക്കേഷനിലേക്ക് പോവാം. നമുക്ക് ആ ആപ്ലിക്കേഷനിലേക്ക് പോവാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരുമോ, കുറച്ചേരം ലോഡാവാൻ സമയം പിടിക്കും. ഇവിടെ ഗെറ്റ് ടാഗ് ഫ്രം യു ആർ എൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ നമ്മൾ നേരത്തെ ലിങ്ക് കോപ്പി ചെയ്തില്ലേ, അത് ഇവിടെ കോപ്പി ചെയ്യുക. നേരെ കോപ്പി ചെയ്തിട്ട് അവിടെ ചെക്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ വരും. നമ്മൾക്ക് ടാഗുകളാണത്. ഈ ടാഗുകൾ നമ്മൾ ഓരോന്ന് കോപ്പി ചെയ്തെടുക്കണം, ഓരോന്ന് ഓരോന്നായിട്ട് കോപ്പി ചെയ്തെടുക്കണം. ആ വീഡിയോയുടെ നമ്മളിപ്പോൾ കണ്ട വീഡിയോയുടെ ടാഗുകളാണത്. ഇതിങ്ങനെ കോപ്പി ചെയ്ത് എടുക്കുക, എല്ലാവരും കോപ്പി ചെയ്തെടുക്കുക. യൂട്യൂബിലെ ഏറ്റവും റീച്ച് ഉണ്ടായിരുന്ന വീഡിയോ ഇല്ലേ, അതിലിട്ടങ്ങനെ ടാഗുകളാണ്. ഇത് നമ്മളിങ്ങനെ ഓരോന്ന് കോപ്പി ചെയ്തെടുത്തിട്ട് നമ്മുടെ ടാഗിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യണം. നമ്മളൊക്കെ ടാഗ് ചെയ്യാറ് പോലല്ലോ, ഒന്നോ രണ്ടെണ്ണമൊക്കെ ചെയ്താൽ ചെയ്ത്. ഇത് നോക്കി എന്തോരം ടാഗ് ചെയ്തേക്കണം നോക്കി. അതുകൊണ്ട് 6 മില്യൺ വ്യൂസൊക്കെ ഉണ്ട് ആ വീഡിയോയ്ക്ക്. നമ്മളെന്ത് ഒന്നോ രണ്ടോ ടാഗ് ചെയ്യും. നമ്മളിനി യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ എഡിറ്റ് ചെയ്യുക. അപ്പോൾ എഡിറ്റിൻ്റെ വട്ടം ഞെക്കി എഡിറ്റിലേക്ക് വന്നു. എന്നിട്ട് ഏറ്റവും അടിയിലേക്ക് പോയിട്ട് ആടെ ടാഗ് കാണാം. അവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്തില്ലേ ആപ്ലിക്കേഷനിൽ നിന്ന്, അതവിടെ പേസ്റ്റ് ചെയ്യുക. അത് മൊത്തം അവിടെ പേസ്റ്റ് ചെയ്യുക. അത് കോപ്പി ചെയ്തിട്ട് നമ്മൾ
ഏറ്റവും ടോപ്പിൽ കണ്ട് നമ്മുടെ ടൈറ്റിൽ എഴുതാം. അപ്പം നമ്മൾ നേരത്തെ അവിടെ വെച്ച് പറഞ്ഞില്ലേ അതുമാതിരി ഒരു നല്ല ടൈറ്റിൽ കണ്ടു വയ്ക്കുക. ഇവിടെ ആഗസ്റ്റ് പാഞ്ഞുന്നുണ്ട്, എന്നിട്ട് നമുക്ക് ആ ടൈറ്റിൽ നമ്മൾ കണ്ട ഒരു ടൈറ്റിൽ ഇതിനകത്ത് എഴുതി വയ്ക്കുക. ഞാനിപ്പോൾ ഒരു വെറുതെ എഴുതുന്ന കേട്ടോ, നിങ്ങൾ ഫസ്റ്റ് സെർച്ചിൽ കണ്ട അതിൻ്റെ ഏകദേശം സെയിം തന്നെ ഒരെണ്ണം എടുത്ത് എഴുതുക. ഞാനിവിടെ വെറുതെ 75th ഇൻഡിപെൻഡൻസ് ഡേ എന്ന് കൊടുക്കുകയാണ്, അത് വെറുതെ കൊടുക്കുന്നതാണ്. നിങ്ങൾ ഫസ്റ്റ് നോക്കിയ അതിൽ നിന്ന് തന്നെ ഒരു നല്ല ടൈറ്റിൽ എടുത്ത് എഴുതുക, അതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഡിസ്ക്രിപ്ഷനാണ്, അടിയിൽ കാണുന്ന ഡിസ്ക്രിപ്ഷൻ. ഡിസ്ക്രിപ്ഷനിൽ മെയിനായിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് എഴുതാൻ മറക്കരുത് കേട്ടോ. അത് സ്പേസ് ഇല്ലാണ്ട് എഴുതണം. ഫ്രണ്ടിൽ ഒരു ഹാഷ്ടാഗും കൊടുക്കണം. ഹാഷ്ടാഗ് കൊടുത്തിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് എഴുതാം, പിന്നെ സ്പേസ് ഇട്ട് പിന്നെയും ഹാഷ്ടാഗ് ഇട്ടിട്ട് സ്വാതന്ത്ര്യദിനത്തിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതാം. ഇൻഡിപെൻഡൻസ് ഡേ എന്നാ, പിന്നെ ടാഗ് ഇട്ടിട്ട് ഗാന്ധിജി എന്നാ, നെഹ്റു എന്നാ, അങ്ങനെയൊക്കെ അവരെ ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ട് എഴുതി പോവുക. നമുക്ക് ആവശ്യം പോലെ എഴുതാൻ എന്തോരം പറ്റുമോ അതുമാതിരി എഴുതി കൊടുക്കുക. പിന്നെ 2021, പിന്നെ കേരളം, പിന്നെ മലയാളം, അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അതൊക്കെ മെയിനായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഹാഷ്ടാഗ് ഇട്ട് കൊടുക്കണം. കൂടുതലും സെർച്ചിൽ വരാൻ സാധ്യതയുള്ള വേർഡ്സാണ് ഇതൊക്കെ, അതുകൊണ്ട് അത് കൊടുത്തോളൂ. ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഫിക്സഡ് ലാബിൽ തമ്പനെയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തമ്പനെയിലിൻ്റെ ഇതിലേക്ക് പോവുക. ഉണ്ടാകുക, തമ്പനെയിലിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്ത് തമ്പനെയിൽ ആക്കി കൊടുക്കുക. തമ്പനെയിൽ സെലക്ട് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. ഇനിയാണ് നമ്മൾ എംബഡിങ് എന്ന് പറഞ്ഞില്ലേ, അതിനെക്കുറിച്ചുള്ള സംഭവം ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് അഡ്വാൻസ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യാം. അഡ്വാൻസ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും അടിയിൽ ക്ലിക്ക് ചെയ്തിട്ട് നോക്കുമ്പോൾ ഏറ്റവും അടിയിൽ കാണാം അലോ എംബഡിങ് എന്ന് പറഞ്ഞിട്ട്. അലോ എംബഡിങ് ഇപ്പോൾ അലോ ആയിട്ടാണ് കിടക്കണത്, ഇങ്ങനെ കിടക്കാൻ പാടില്ല. അത് നമ്മൾ ഓഫാക്കിടണം. ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ വാട്സപ്പിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ വാട്സപ്പിൽ പ്ലേ ആകുകയും. അപ്പോൾ ഇത് ഇതിങ്ങനെ ഇടണം, ബാക്കിലേക്ക് ഓഫ് ചെയ്തിടണം നമ്മളിപ്പോഴും. അലോ എംബഡിങ് ഇങ്ങനെ ഇട്ടിട്ട് നമ്മളൊരിക്കലും ഇത് സേവ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നമ്മൾ വാട്സപ്പിൽ ഒക്കെ വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ അതിൽ കണ്ടു കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ ഉള്ളിൽ പ്ലേ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മിനിറ്റ് പോലും നമുക്ക് വാച്ചിങ് ടൈം കിട്ടില്ല. നമുക്കിനി ഇത് ഓണാക്കിയിട്ടിട്ട് വാട്സപ്പിൽ പ്ലേ ആവണതും ഓഫാക്കിയിട്ടിട്ട് വാട്സപ്പിൽ പ്ലേ ആവുന്നതും നോക്കാം എങ്ങനെയെന്ന്. നമുക്ക് ഈ ഇപ്പോഴത്തെ വീഡിയോയുടെ ഷെയർ കോപ്പി ചെയ്തെടുക്കാം, എന്നിട്ട് വാട്സപ്പിൽ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വാട്സപ്പ് തുറന്നിട്ട് എൻ്റെ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യണ്ട, ഓൺലൈൻ മണി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണം ആ വീഡിയോയുടെ ലിങ്ക്. അപ്പോൾ ഇങ്ങനെയായി. ഇനി നമ്മൾ ആ പ്ലേയുടെ ചിഹ്നം കാണുന്നിടത്ത് ഞെക്കിക്കഴിഞ്ഞാൽ അതിന് വാട്സപ്പിൽ പ്ലേ ആവുള്ളൂ. അടിയിലെ ലിങ്കിൽ ഞെക്കിയാൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ പോയി കാണാൻ പറ്റുള്ളൂ. വാട്സപ്പിൻ്റെ ഉള്ളിൽ പ്ലേ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മിനിറ്റ് പോലെ, ഇതുപോലെ പ്ലേ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മിനിറ്റ് പോലും വാച്ചിങ് ടൈമും കിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു ഉപകാരമില്ല, കൂട്ടുകാരന്മാർ കാണുകയും ചെയ്യും, നമുക്കതിനൊരു ഉപകാരമില്ല, ഇതുമാതിരി കാണുള്ളൂ. അതുകൊണ്ട് ഒരു നിമിഷം പോലും നമുക്ക് കിട്ടില്ല. ഇനി നമുക്ക് അലാം ബഡിങ് ഓഫ് ചെയ്തിട്ട് എങ്ങനെ പ്ലേ ആവണമെന്ന് നമുക്ക് നോക്കാട്ട. വീണ്ടും നമുക്ക് വൈറ്റ് സ്റ്റുഡിയോ പോയിട്ട് വീണ്ടും അത് ഓഫ് ചെയ്ത് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ അതിൻ്റെ അടിയിലുള്ള ലിങ്കിൽ ഞെക്കിയിട്ടാണ് യൂട്യൂബിലേക്ക് പോയത്. നമ്മൾ നേരത്തെ പ്ലേ ആകാൻ ഞെക്കി കഴിഞ്ഞപ്പോൾ വാട്സപ്പിൽ പ്ലേ ആയി, ഇപ്പോൾ ലിങ്കിൽ ഞെക്കി കഴിഞ്ഞപ്പോൾ യൂട്യൂബിൽ പോയി. വീണ്ടും നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ വന്നിട്ട് വീണ്ടും ആ വീഡിയോയിലേക്ക് പോവാം, വീഡിയോ എഡിറ്റിങ്ങിലേക്ക് പോവാം. ക്ലിക്ക് ചെയ്ത് വീഡിയോ എഡിറ്റിങ്ങിൽ പോയിട്ട് അലോ എംബഡിങ് ഓഫാക്കിയിടാം നമുക്ക്. എന്നിട്ട് എങ്ങനെ വാട്സപ്പിൽ പ്ലേ ആവണമെന്ന് നോക്കാം. നമുക്ക് അത് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി സേവ് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഷെയർ എടുക്കുകയില്ല, ലിങ്ക് എടുത്ത് വാട്സപ്പിൽ പേസ്റ്റ് ചെയ്തിട്ട് പ്ലേ ആവണമെന്ന് നോക്കാം. ലിങ്ക് എടുത്ത് നമ്മൾ വാട്സപ്പിൽ പേസ്റ്റ് ചെയ്തു, ഓക്കെ കൊടുത്തു കേട്ടോ. സെൻഡ് ഓക്കെ കൊടുക്കുന്നത്, ഓക്കെ സെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കറങ്ങും ഫസ്റ്റ് തന്നെ, എന്നിട്ട് നേരെ യൂട്യൂബിലേക്ക് പോകുള്ളൂ. നമ്മൾ കാണുന്നവർ തന്നെ കറങ്ങിയിട്ട് നേരെ യൂട്യൂബിലേക്ക് പോകും. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ ആ വാട്സപ്പിൽ തന്നെ നിന്ന് പ്ലേ ആവുള്ളൂ. അങ്ങനെ പ്ലേ ചെയ്താൽ നമുക്ക് ഒരു
സെക്കൻഡ് പോലും നമുക്ക് വാച്ചിങ് കോഴ്സ് കയറില്ല. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അലോ എംബെഡിങ് നമ്മൾ എപ്പോഴും ഓഫാക്കിയിടുക. നമുക്കതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ്. വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ആ വാച്ചിങ് കോഴ്സ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ വെറുതെ നമ്മുടെ വാച്ചിങ് കോഴ്സ് നഷ്ടപ്പെടും. നമ്മൾ വെറുതെ ഇതിന് കളഞ്ഞ എന്തോരം കഷ്ടപ്പെട്ട നമ്മളൊരു വീഡിയോ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും ബൈ.